ഇത്രയും ഉത്തർപ്രദേശിൽ തകർന്നടിഞ്ഞതിനെ എസ്പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ പഴിചാരി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇത്തവണ കിംഗ് മേക്കർ ആകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും അത്തരമൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എന്നാൽ ഇത്രയും കാലം യുപിയിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ദുർബലമായി എന്നതിന് പ്രിയങ്ക കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു കോൺഗ്രസ് ഇത്രയും കാലം മത്സരിച്ചത് പല സഖ്യങ്ങളായിട്ടാണ് ഇത് പാർട്ടിയെ ദുർബലമാക്കിയെന്നും പ്രിയങ്ക പറഞ്ഞു കഴിഞ്ഞ തവണത്തെ എസ്പി സഖ്യത്തെ അടക്കം തള്ളിയായിരുന്നു പ്രിയങ്കയുടെ ഈ ഒരു മറുപടി യുപിയിലെ മത്സരം കടുപ്പമേറിയതാണെന്ന് പ്രിയങ്ക പറയുന്നു കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സമാജ്വാദി പാർട്ടിയാണെന്നും പ്രിയങ്ക കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തി യുപിയിലേത് കടുത്ത പോരാട്ടമാണെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എന്റെ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ അഭിമാനമുണ്ട് 400 സീറ്റിൽ ഒറ്റയ്ക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് 30 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇത്രയും സീറ്റിൽ മത്സരിക്കുന്നത് സർവശക്തിയും പുറത്തെടുത്താണ് കോൺഗ്രസ് ഇത്തവണ യുപിയിൽ മത്സരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പുതിയൊരു തുടക്കമാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി ദീർഘകാലമായി യുപിയിൽ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിച്ചിരുന്നില്ല ഇത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറിയിരുന്നു ഞങ്ങളുടെ സംഘടന അടുത്തറ ദുർബലമായി ഇത് സഖ്യമായി മത്സരിച്ചതുകൊണ്ടാണെന്നും പ്രിയങ്ക കഴിഞ്ഞ ദിവസം പറഞ്ഞു സഖ്യമായി മത്സരിച്ചത് കാരണം കോൺഗ്രസിലെ രണ്ടാം നിര നേതാക്കൾക്കൊന്നും മത്സരിക്കാനുള്ള അവസരം ലഭിച്ചില്ല അത് കോൺഗ്രസിന്റെ സംഘടനാ ശേഷി ദുർബലമാക്കി എന്നാൽ ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് പ്രിയങ്ക വ്യക്തമാക്കി പാർട്ടി പ്രവർത്തകരല്ലാതെ ഞാൻ ഒന്നുമല്ല അവർ വളരെ പ്രധാനപ്പെട്ടവരാണ് തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ നേതൃത്വം ഉണ്ടാക്കും കോൺഗ്രസിന് രണ്ടാം നിര നേതാക്കൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഏറ്റവും താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന നേതാക്കൾ കോൺഗ്രസിനുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി കോൺഗ്രസ് യുപിയിൽ അപ്രസക്തമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ബിജെപിയും എസ്പിയും എന്തിനാണ് ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നു യുപിയിൽ വികസനത്തിലായിരിക്കണം എല്ലാവരും പ്രചാരണം നടത്തേണ്ടത് കോൺഗ്രസ് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ നെഗറ്റീവ് അജണ്ടയിൽ അല്ല മതവും ജാതിയും പറഞ്ഞ് വർഗീയത പടർത്തി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു എന്തുകൊണ്ടാണ് യോഗി ഇപ്പോഴും തൊഴിലില്ലായ്മയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ സംസാരിക്കാത്തത് ഈ രണ്ട് കാര്യങ്ങളുടെയും ശതമാനമാണ് യോഗി പറയേണ്ടത് അല്ലാതെ 80-20 പരാമർശമല്ല നടത്തേണ്ടത് യുപിയിൽ ഭരണമൊന്നും നടക്കുന്നില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാവുമായിരുന്നു കർഷകർക്ക് കൃത്യമായി പണം ലഭിക്കുമായിരുന്നു സ്ത്രീകൾക്ക് സുരക്ഷയും ലഭിക്കുമായിരിക്കുമെന്നും പ്രിയങ്ക പറയുന്നു